There's not much to do when all I can. Hello, welcome back to my channel. I'm going to be able to subscribe, like, share, and support. So, we have a lot of time. Delivery is almost 22 days. That's why I'm going to be able to get an emergency in the hospital. I'm going to be able to get a video. Now, I'm back to work. So, this video is an Amazon paid collaboration. So, in this collaboration, I have a Valentine's Day. So, Amazon has a Valentine's Day sale. So, in this sale time, I have a Valentine's Day. I have self-care, that is, skin care. I have a few products that I have done. If you like this video, like, share and comment. Subscribe to this channel. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുക എൻ്റെ ഈ ക്ഷീണം പിടിച്ച മുഖം ഇഗ്നോർ ചെയ്യുക വേറെ ഒന്നുമില്ല നൈറ്റ് വളരെ ഉറക്കം കുറവാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണേ അതുകൊണ്ടാണ് കണ്ണിങ്ങനെ കണ്ണും മുഖമൊക്കെ ഒന്ന് ഒരു നീരടിച്ച പോലെ ഉള്ളത് കാര്യം ബാബയ്ക്ക് രാത്രി ഉറക്കമേ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും ഉറങ്ങാറില്ല അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഉറക്കം ഞാൻ ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു എനിക്ക് ഉറക്കം നേരെ വന്നിട്ട് തലയൊക്കെ പൊട്ടായിരുന്നു ഞാൻ കുറച്ച് നേരം മയങ്ങിയതിൻ്റെ ഒരു കോലാണ് ഈ കാണുന്നത് സോ അതൊന്ന് ഇഗ്നോർ ചെയ്യുക സോ നമുക്കൂടെ സംസാരിക്കുന്നില്ല നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ പ്ലമ്മിൻ്റെ ഒരു ക്ലെൻസിങ് ബാമാണ് മേക്കപ്പ് ക്ലെൻസിങ് ബാം അപ്പോൾ നമുക്ക് ഈ സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഡെഫിനറ്റ്ലി വേണ്ട ഒരു സാധനമാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ബാം ആൻഡ് എൻ്റെ കയ്യിൽ മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക കാര്യം പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മഞ്ഞളൊക്കെയാണ് എൻ്റെ കയ്യിലൊക്കെ സോ അതൊക്കെ ഇഗ്നോർ ചെയ്തേക്കുക ഓക്കെ അപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഈ ഒരു ക്ലെൻസിങ് ബാം ഇത് മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ബാമാണ് ഇതുപോലെ ഒരു ബോട്ടിലാണിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കളറിലാണ് ബാം ഉള്ളത് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലെൻസിങ് ബാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിൽസ് വാങ്ങാം അല്ലെങ്കിൽ നല്ല മേക്കപ്പ് റിമൂവേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് അപ്പോൾ ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് 545 റുപ്പീസാണ് അപ്പോൾ എനിക്കിത് ഓഫർ എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ഫേഷ്യൽ റേസറാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു മേക്കപ്പ് അല്ല സോറി സ്കിൻ കെയർ റൊട്ടീനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇത് കാര്യം നമ്മൾ ഫേസിലുള്ള ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നുകൂടി റിമൂവ് ആയി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്കിൻ കുറച്ചും കൂടി എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് സ്മൂത്ത് ആവാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫേഷ്യൽ ഒരുപാട് പേർക്ക് ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുന്നവരാണ് അതായത് ഹെയർ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ട് റിമൂവ് ചെയ്യാത്തവരുണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇവിടെ താടി മുടിയൊക്കെ വളർന്നിരിക്കുന്ന ടൈം കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലേഡ് ഇതിൻ്റെ അകത്ത് 3 എണ്ണമാണ് ഉള്ളത് ഉടനെ ഞാൻ ഓൾറെഡി എടുത്തു ഇതിൻ്റെ 2 എണ്ണമുണ്ട് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇതിനൊരു ക്യാപ്പ് ഉണ്ട് ഈ ക്യാപ്പ് റിമൂവ് ചെയ്ത് നന്നായിട്ട് ഇത് ചെയ്യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ബ്ലേഡ് തന്നെ നിങ്ങൾ ജീവിതകാലം മൊത്തം ഉപയോഗിക്കരുത് ഏറെ പോയ 2 ടൈം അത്ര അതിൽ കൂടുതൽ ഒരു ബ്ലേഡ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കഴിവതും അല്ലെങ്കിൽ 3 വരെ പോകാനപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത് കാര്യം ശരിക്കും പറഞ്ഞാൽ 1 ടൈം യൂസ് എന്നൊക്കെയാണ് പറയുന്നത് ഞാനിതൊരു 2 ടൈംസ് യൂസ് ചെയ്യും ചില ടൈമിൽ മാത്രം എൻ്റെ കയ്യിൽ റേസേഴ്സ് കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ 3rd time യൂസ് ചെയ്യും അല്ലെങ്കിൽ 2 ടൈംസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ അല്ലാണ്ട് ഒരുപാട് ടൈം ഒരേ റേസർ തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് ബോംബെ ഷേവിംഗ് കമ്പനി അപ്പോൾ അതിൻ്റെ ഫേഷ്യൽ റേസേഴ്സ് ആണ് 3 എണ്ണമുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 450 rupees ആണ് കുറച്ച് പ്രൈസിയാണ് പക്ഷേ എനിക്കിത് ഓഫറിനാണ് കിട്ടിയത് അപ്പോൾ ഞാൻ എത്ര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്
നിങ്ങൾക്കിത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ മേ ബി ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഈ ഗ്രീൻ ടീയുടെ പ്ലമ്മിൻ്റെ ടോണർ. ഇത് നല്ലതാണ്, ഇത് പോസിനെ മിനിമൈസ് ചെയ്യാനൊക്കെയും നമ്മൾ നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടോണറാണിത്. ഇതെൻ്റെ എനിക്ക് തോന്നുന്നു തേർഡ് റീപർച്ചേസാണ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ എത്ര വാഷ് ചെയ്താലും കുറച്ചൊക്കെ ഡേർട്സ് വന്ന് നമ്മുടെ പോസിനകത്ത് എങ്ങനെയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഗ്രീൻ ടീയുടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. ഇത് നല്ല പച്ചവെള്ളം പോലെ ഇരിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് വന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്ത് നന്നായിട്ട് സ്കിൻ വൈപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് പോകാനും പോസിലുണ്ടെന്ന് ഡേർട്സ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പോസ് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോണറാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ്. ഇത് വന്നിട്ട് റേറ്റ് 390 rupees ആണ്. എനിക്ക് ഓഫറിന് എത്ര കിട്ടിയെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യും. ഒരു ടോണർ വാങ്ങുമ്പോൾ എന്തായാലും അത് വൈപ്പ് ചെയ്യാൻ ഒരു കോട്ടൺ പാഡും വേണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കോട്ടൺ പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമ ഡോണ കോട്ടൺ പാഡ്സ് ആണ്. ഇത് വന്നിട്ട് ഒരെണ്ണത്തിനകത്ത് 100 കോട്ടൺ പാഡ്സ് വരുന്നത്. അങ്ങനത്തെ 2 packs വാങ്ങിയിട്ടുള്ളത്. നല്ല അഫോർഡബിൾ ആണ്. 198 rupees ആണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ്. എനിക്ക് അതിനേലും കുറഞ്ഞിട്ടാണ് കിട്ടിയത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ശരിക്കും നമ്മൾ കോട്ടൺ പാഡ്സ് എന്തായാലും നമ്മളെ കയ്യിൽ വെക്കുന്നത് വളരെ ഉപകാരമാണ്. ഫേസിലെ എന്താ പറയുക, മേക്കപ്പ് റിമൂവ് ചെയ്യാനാണെങ്കിലും അതുപോലെ ഇതുപോലെ ടോണർ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. ഇതിനകത്ത് 100 വേണം. അപ്പോൾ 200 ഒരു പാക്കാണ് ഇത് രണ്ടും കൂടി കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഫേഷ്യൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇത് 3 വലിയ ഫേഷ്യൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോർമലായിട്ടുള്ള എന്താ പറയുക, കുളിച്ച് വന്നതിന് ശേഷം ഫേസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ ക്ലോത്തൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലെ നല്ല സോഫ്റ്റ് ടിഷ്യൂ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം ഇത് ഓൾറെഡി നല്ല ക്ലീൻ ആയിരിക്കും, ഒരു രീതിയിലുള്ള അണുക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുളിച്ച് വന്നതിന് ശേഷം ഫേസ് മാത്രം തുടയ്ക്കാനായിട്ട് ഒരു ടവലോ ഒന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ടിഷ്യൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടി സേഫ്, നമ്മളെ ആക്നേസ് ഒന്നും വരാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സേഫ് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ടിഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയാണ് ഈ ടിഷ്യൂസ്. അതിനിത് ഭയങ്കര ലാഭമായിരുന്നു. 350 rupees ആണ്. എനിക്ക് ഓഫറിന് എത്ര കിട്ടിയെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ റീവൈറ്റ് ലിഫ്റ്റ് ക്രിസ്റ്റൽ മൈക്രോ എസൻസ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞ് സാധനം, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചാൽ ഒരു വാലന്റൈൻസ് ഡേ ആണ്, നമുക്കൊന്ന് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. സോ ഇത് ഭയങ്കര, ഞാൻ ഇത്രയും ചെറുതാണെന്ന് വിചാരിച്ചത്, ഇത് ഭയങ്കര കുട്ടിയാണ്. നമ്മുടെ നെക്സ്റ്റ് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോർമൽ കുളിച്ച് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇത് കുറച്ച് 2-3 drops ജസ്റ്റ് ഒന്ന് കയ്യിലാക്കിയിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്നും ഒരു ഗ്ലോ ഒക്കെ തരാനും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നല്ല ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ലോറിയലിൻ്റെ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. നെക്സ്റ്റ് വൺ വന്നിട്ട് ലിപ് കെയറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള 2 ഒന്ന് വന്നിട്ട് ബെല്ലാവിറ്റ ഓർഗാനിക്സിൻ്റെ ന്യൂ ഏജ് ആയുർവേദ നിക്കോ ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രബാണ്. ലിപ് ലൈറ്റനിങ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ്. ഇത് വാൾനട്ടും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും നാച്ചുറൽ ബട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക, കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഞാനൊരു ലിപ് ബാം ഒക്കെ ലിപ് സ്ക്രബ് തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് വാങ്ങാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. ഈ ഒരു റെഡ് കളറിലുള്ളത് അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലിപ്സും എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് അത്. ഞാനതിൻ്റെ കൺസിസ്റ്റൻസി ഹൈ ബബിൾക്കത്തിൻ്റെ സ്മെല്ലാണ്, നല്ല സ്മെല്ലുണ്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നിട്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കണം. 450 rupees ആണ് ഒറിജിനൽ പ്രൈസ്. എനിക്കിത് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് ലേനേജിൻ്റെ ഒരു ലിപ്സ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. അതായത് നമ്മുടെ ലിപ്പിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിപ്പിൻ്റെ മാസ്കാണ്. അതായത് ഫേസ് മാസ്ക് പോലെ ലിപ് മാസ്ക് ആണ്. ഇത് അത്യാവശ്യം നല്ല ഫെമിലിയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒരു പിങ്ക് കളറ് ഇതിലാണ് വന്നേക്കണേ.
നമ്മുടെ ലിപ് മാസ്ക്. അപ്പോൾ നിങ്ങൾ ഫേസ് മാസ്ക് ഇടുന്ന പോലെ തന്നെ, ഫേസിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലിപ്പിനെയും കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പലരും വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ്. കാര്യം നമ്മൾ ലിപ്പ് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ല പ്ലംപി ആക്കി വെക്കുകയാണെങ്കിൽ, നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ തൊലി ഇളകി പോകുന്ന പോലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ലിപ്പിനെ നിങ്ങൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ലിപ്പിംഗ് മാസ്കും. അപ്പോൾ ഇതിത്രയാണ് ഞാൻ വാലന്റൈൻസ് ഡേ ആയിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ്. സോ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് ത്രൂ വാങ്ങുക. അപ്പോൾ എന്തായാലും സെയിൽ നടക്കാൻ പോവുകയാണ്. സെയിൽ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ പിന്നെ പറയണം, എൻ്റെ കണ്ണും എൻ്റെ മുഖമൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാൻ, നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എന്താ ഡെലിവറി സ്റ്റോറി ആൻഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ തന്നെ പറയാം. കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ തരാം. ഇപ്പോൾ ഭയങ്കര ബിസിയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഞാൻ പെട്ടെന്നുണ്ടായ എമർജൻസി ആയിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് പേരുടെ മെസ്സേജും അതുപോലത്തെ കൺഗ്രാജുലേഷൻസ് ഒക്കെ തന്നായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. മോനിപ്പോൾ ഉറങ്ങാണ്, ഉറങ്ങുന്ന ടൈമിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണേ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് അവരെ. ബൈ.